ഹായ് എവരിവോൺ, വെൽക്കം ബാക്ക്. നമ്മുടെ ജോർജിയൻ ട്രിപ്പിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കസ്ബഗിയിലാണുള്ളത്. അവിടുത്തെ വിശേഷങ്ങളാണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഉറങ്ങിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ബാക്ക് സൈഡിലേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലുള്ള കോട്ടേജുകൾ കുറേ ഉണ്ട് ബാക്ക് സൈഡിലായിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മലമുകളിൽ ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞ് മൂടിയതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നീരാവിയായി ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കസ്ബഗി കോമ്പസിൽ നിന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ സെർവ് ചെയ്യില്ല, കാരണം ഒരു കോട്ടേജ് കൺസെപ്റ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തന്നെ റെഡിയാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാണ് ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ നല്ല രാവിലെ തന്നെ നല്ല വെയിലുമുണ്ട്. അപ്പോൾ നമ്മൾ വന്ന അതേ വഴി തന്നെയാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത്. കയറാൻ ബാക്കി വെച്ച സ്ഥലങ്ങളെയൊക്കെ എല്ലാം ഇന്നാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് താരിഖ് എന്ന നദി കാണാൻ പറ്റും. പിന്നെ കടുത്ത ചൂടാണെങ്കിലും മഞ്ഞുരുകി വരുന്ന ഐസ് വാട്ടറാണ് ആ ഒരു നദിയിലൂടെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും പോകുമ്പോൾ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പാനോരമ മോണിമെൻ്റ്. അപ്പോൾ അവിടേക്കൊക്കെ ഇന്നാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കേബിൾ കാർ ട്രിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നദി. നല്ല ഐസ് വാട്ടറാണ് കേട്ടോ അതിലുണ്ടാവുക. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം എടുക്കുന്ന അതേപോലെ തന്നെയാണ്. ഏത് ചൂടിലും നല്ലതായിട്ട് മഞ്ഞുരുകി വരുന്ന ഒരു വെള്ളമാണത്. പോകുന്ന വഴിക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ കാണാം. നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറുതെന്ന് പറയില്ലേ. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് തേൻ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. തേനിൻ്റെ ബോക്സുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഇവിടുത്തെ തേൻ, പല ടേസ്റ്റിലുള്ള തേനും ഇവിടെ അവൈലബിളാണ്. ഈ വീടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സോവിയറ്റ് കാലഘട്ടത്തിൻ്റെ പ്രതിഫലനം കാണാൻ കഴിയും കേട്ടോ. ഗ്രാമീണ ഭാഗത്ത് കടക്കുമ്പോൾ ദ്രവിച്ചു തുടങ്ങിയ വീടുകളും ഓടിട്ടതും തകര ഷീറ്റുകൾ കൊണ്ട് മേഞ്ഞ വീടുകളും തകർന്നു വീണവും എല്ലാം എന്നോ ഊട്ടിപ്പോയ പെട്രോൾ പമ്പുകളും ഒക്കെ ഒരു സോവിയറ്റ് കാലഘട്ടത്തിൻ്റെ പ്രതിഫലനമാണ്. ശരിക്കും നമുക്ക് അവിടെ ഫീൽ ചെയ്യാം. അപ്പം നമ്മൾ കേബിൾ കാറിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോബി കേബിൾ കാർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. താഴെ നദികളും ചെമ്മരിയാടും കൂട്ടങ്ങളും കുന്നുകളും എല്ലാം മുകളിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ അതുപോലെ നല്ല സീനിക്കായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഇതിങ്ങനെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, അങ്ങനെ നമ്മൾ കേബിൾ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഒരു വലിയ കുന്നിൻ മുകളിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് കേട്ടോ. രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ കേബിൾ കാർ സർവീസ് ഉള്ളത്. ആദ്യത്തെ ഡിസ്റ്റൻസിൽ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങളും പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല വ്യൂ പോയിൻ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഫോട്ടോസും നല്ല വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. അവിടേക്കൊരു 20 മിനിറ്റ്സിൻ്റെ ദൂരമാണുള്ളത്. നമ്മളിപ്പോൾ അവിടെ വരെ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. ദൂരെ കാണുന്ന ആ മലയുടെയും അപ്പുറത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പം അത്രയും മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ അവിടുന്ന് വേറെ ഒരു കേബിൾ കാർ കണക്ഷനാണുള്ളത്. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ മുകളിലേക്ക് വേറെ കേബിൾ കാറിൽ കയറിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ സ്കീയിങ്ങിനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല, കാരണം ഇപ്പോൾ മഞ്ഞ് വല്ലാതെ വീഴുന്നൊരു സമയമൊന്നുമല്ലല്ലോ. അപ്പോൾ സ്കീയിങ്ങൊന്നും അത്ര ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ കേബിൾ കാർ ആക്ടിവിറ്റി നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ഇവിടെ താഴെ നല്ലതായിട്ട് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പല വഴികളിലൂടെയായിട്ട് വന്നു ചേരുന്ന നദികൾ കാണാം. അപ്പോൾ ഈ ഒരു നദിയൊക്കെ നല്ലതായിട്ട് തണുത്ത വെള്ളത്തിലായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹൈയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡും അതുപോലെ വാഹനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ താഴെ ആ നദിയുടെ സൈഡിൽ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്. അതൊക്കെ എത്ര ചെറുതാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഹൈയിലാണ് നിൽക്കുന്നതെന്നുള്ളത് കേട്ടോ, ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കേബിൾ കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 20 മിനിറ്റ് ദൂരമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. പൂക്കൾ, പിന്നെ അതുപോലെ പച്ചപ്പ്, ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ, പിന്നെ നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങൾ, നല്ല ഹൈറ്റിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കേട്ടോ. ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ചെറുതായി തോന്നുമെങ്കിലും അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ എത്ര ശക്തിയിലാണ് ആ വെള്ളം വന്ന് വീഴുന്നതെന്നുള്ളത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ കണ്ടോ ഒരുപാട് മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ട്, കുറേ മലകൾ കേട്ടോ ദൂരെ. അപ്പോൾ അത്രയും മഞ്ഞ് മൂടി നിൽക്കുന്ന ഏരിയയാണ്. അപ്പോൾ അതെല്ലാം മെൽറ്റായിട്ടാണ് ആ ഒരു നദികൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നല്ല തണുത്ത വെള്ളമായിരിക്കും ആ വെള്ളമൊക്കെ കേട്ടോ.
നല്ല രസകരമായിട്ടുള്ള കാഴ്ച. ഒരുപാട് ഫോട്ടോസ് എടുത്തു ഇവിടെ നിന്നിട്ട്. പിന്നെ ഇവിടെ ഫോട്ടോ എടുത്തു തരുന്നുണ്ട്. പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ ഒരു സംഭവമുണ്ട്, നല്ല സൗണ്ടിൽ മ്യൂസിക്കൊക്കെ വെച്ചിട്ട്. പിന്നെ അവിടെ ഫോട്ടോ നമ്മൾ പിക്ചർ വരച്ചു തരുന്നുണ്ട് ലൈവായിട്ട്. ഇവിടെ ഞാൻ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പൂക്കളാണ് ഞാൻ നേരത്തെ ആ കാണിച്ചതൊക്കെ. ആ കുന്നിൻമുകളിലൊക്കെ ഉള്ള പൂക്കൾ ഇതുപോലുള്ളതാണ് കേട്ടോ. അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ കാണാൻ കഴിയില്ല, പക്ഷേ അത് ചില കുന്നുകളൊക്കെ ഫുള്ള് വെറും പൂക്കൾ മാത്രമാണ് കേട്ടോ. അങ്ങനെയാണുള്ളത്. നമ്മൾ ആ ഒരു സ്ഥലത്ത് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കേബിൾ കാർ ആക്ടിവിറ്റി നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ താഴെ ഇറങ്ങുന്നത് കേട്ടോ. ഈ കേബിൾ കാർ സർവീസ് ഇവിടെ ജോർജിയയിൽ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. നമുക്ക് ഇനി പോകാനുള്ള ട്ബിലിസിയിലും ഇതുണ്ട് നമ്മൾ, പക്ഷേ അവിടത്തേലൊന്നും കയറിയില്ല. ഇത് തന്നെ നമുക്ക് നല്ലതായിട്ട് എൻജോയിങ് ആയിരുന്നു. താഴെ നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ചില കുന്നിൻ ചെരുവിലൊക്കെ നിറയെ പൂക്കളാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് സൂം ചെയ്തെടുത്തതാണ് ഞാനിത് കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ഇതിനിടയിലൊക്കെയാണ് അവർ ഈ തേൻ കൃഷി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുഞ്ഞു പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അങ്ങനെ നമ്മൾ കേബിൾ കാറൊക്കെ എൻജോയ് ചെയ്ത് ഇനി നമ്മൾ പോകുന്നത് ജോർജിയൻ റഷ്യൻ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻ്റ് ആയിരുന്ന, ഇപ്പോൾ പനോരമ ഗുദൗരി എന്നറിയപ്പെടുന്ന വലിയ ഒരു കമാനം പോലെയുള്ള ഒരു അട്രാക്ഷനാണ്. അവിടെയാണ് നമ്മളിനി പോകുന്നത്. അവിടെ ചെന്നപ്പോൾ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പ്രൊഡ്യൂസറോട് സംസാരിച്ചപ്പോഴാണ് തമിഴ് മൂവി ചന്ദ്രമുഖി 2 എന്നുള്ള സിനിമ ഷൂട്ടിങ്ങാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റിൻ്റെ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇതാ രണ്ട് സൈഡിലായിട്ട് ഇതുപോലുള്ള കുറേ ഫ്രഷ് ഫ്രൂട്ട്സ് കേട്ടോ, അതൊക്കെ അങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു കുഞ്ഞു മോനായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ ആള് പുറത്തെവിടെയോ പോയതാണ്. അപ്പോൾ അവനാണ് ഇവിടെ ഐറ്റംസൊക്കെ എടുത്ത് തരാൻ നിൽക്കുന്നത്. കുഞ്ഞു മോൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബ്ലൂബെറി വാങ്ങി, മൾബെറി വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വലുപ്പമുള്ള മൾബെറി. അപ്പോൾ അത് ഇത്ര വലുതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ട് അതും കഴിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറിപ്പോയത്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് റൊട്ടി അതുപോലുള്ള ഐറ്റംസ്, മറ്റേ പിസ്സ റൊട്ടി പോലുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ട്. അതിനെന്തോ ഒരു പേരുണ്ട്, പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതും അവർ അവിടെ എന്താ ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ പൊട്ടറ്റോ ഫ്രൈസ്, അങ്ങനെയുള്ള ഓരോ ചെറിയ ചെറിയ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരുവിധമൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് ഷോപ്പുകളാണ്. പിന്നെ വൈനിൻ്റെ ഷോപ്പുകളുമുണ്ട്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു റൊട്ടിയുടെ ഷോപ്പ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു റൊട്ടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. ഈ ഒരു പനോരമ മോണുമെൻറ്റ് 1983 കേട്ടോ നിർമ്മിക്കപ്പെടുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നല്ലോ ജോർജിയ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. കുറേ പെയിൻറ്റിങ്ങുകൾ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഈ പെയിൻറ്റിങ്ങുകളൊക്കെ ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പെയിൻറ്റിംഗ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. 1783 മുതൽ 1983 വരെയുള്ള 200 സോവിയറ്റ് ജോർജിയയുടെയും സോവിയറ്റ് റഷ്യയുടെയും സൗഹൃദത്തിൻ്റെ ഒരു സ്മാരകമാണ് ഇവിടെ. ഹോഴ്സ് റൈഡിങ്ങൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, ഹൈക്കിംഗ്, ബൈക്കിംഗ് പോലുള്ള ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ പാനോരമ മോണുമെൻറ്റ്. ഈ മോണുമെൻറ്റിൻ്റെ ഇടതുവശത്ത് കാണുന്നത് ജോർജിയൻ കലകളും വലതുഭാഗത്ത് റഷ്യൻ കലകളുമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാട്ട് സീനാണ് ഇവിടെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിനിമാ പ്രവർത്തകരൊക്കെ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താഴെ അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അപാര എന്താ പറയുക സീനിക്കായിട്ടുള്ള അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലാണ് പാട്ട് സീന് നടക്കുന്നത്. അപ്പോൾ അവിടെ ഡാൻസ് മാസ്റ്റേഴ്സ് അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു കേട്ടോ ഒരു പാട്ടിൽ എത്രത്തോളം ടേക്ക് എടുത്തിട്ടാണ് ഒരു പാട്ട് കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളത്. കാരണം ഒരുപാട് തവണ അവരിങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ മൂവിയിലെ ആ ഒരു പാട്ട് സീനുള്ള നായികയും നായകനും അവരൊരുപാട് തവണ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ കുറേ സമയം നമ്മളത് കണ്ടു നിന്നു കേട്ടോ. അടുത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് തമിഴ്നാടനായിട്ടുള്ള രാഘവ ലോറൻസും പിന്നെ RDX അഭിനയിച്ചിട്ടുള്ള മഹിമ നമ്പ്യാരും ആണ് ഈ ഒരു പാട്ട് സീനിൽ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ.
അപ്പോൾ താഴെ ഒരു വ്യൂ പോയിന്റിലേക്ക് ഒന്ന് പോവാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ താഴെ ഇറങ്ങി. പക്ഷെ അവിടെ അവർ ആ ഒരു പാട്ട് സീൻ വീണ്ടും വീണ്ടും അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരുപാട് സമയം നമ്മളവിടെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് കയറിപ്പോരാ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു സിനിമ പ്രവർത്തകരുണ്ടല്ലോ, നല്ല ആളുകളായിരുന്നു കേട്ടോ, അധികം ജാടയൊന്നുമില്ലാതെ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചും ഇവിടെ ആയതുകൊണ്ട് നമ്മൾ തിക്കി തിരക്കി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് ചെല്ലാനും അതുപോലെ തന്നെ ഒരുപാട് സമയം കണ്ടു നിൽക്കാനും അവരുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടോ. ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വൈറ്ററാഗെ നദി എന്ന് പറയുന്ന ഒരു നദി താഴെ കാണാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നേരെ ചെല്ലുന്നത് ഒരു കെട്ടി നിർത്തിയിട്ടുള്ളൊരു കുളം പോലെ ഒരു സംഭവത്തിലേക്കാണ്. നല്ല പച്ചപ്പുള്ളൊരു വെള്ളമായിരുന്നു കേട്ടോ. അത് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. പക്ഷേ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി തമിഴ് പാട്ട് വെച്ചിട്ട് അവർ ആദ്യം ഈ ഒരു ഡാൻസ് മാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പാട്ടൊന്നും ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുമല്ലോ. അപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. അവിടെ ഇതുപോലെ ഫോട്ടോ എടുക്കാനൊക്കെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലതായിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ജോർജിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടിബിലിസിയിലേക്കാണ് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ തട്ടുകടകൾ പോലെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകൾ കണ്ടു കേട്ടോ. വളരെ ചെറിയ സെറ്റപ്പോടെ നടത്തുന്നത്. അവിടെ ചെമ്മരിയാടിൻ്റെ ഇറച്ചി നല്ല ഫ്രഷോടു കൂടി തന്നെ ഗ്രില്ല് ചെയ്ത് തരുന്നുണ്ട്. അവിടെ അങ്ങനെ ചെമ്മരിയാടിൻ്റെ ഇറച്ചി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രഷിൽ വെറും ഉപ്പ് മാത്രം ചേർത്തിട്ടാണിത് ഗ്രില്ല് ചെയ്ത് തരുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് അതീവ രുചികരം എന്ന് തന്നെ പറയണം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ചെമ്മരിയാടിൻ്റെ തൊലിയാണ് ആ ഒരു ഇതിലിങ്ങനെ തൂക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പറയുന്നതിനനുസരിച്ചാണ് ഗ്രില്ല് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെക്കുന്നതിന് മുമ്പ് അവിടെ ഓൾറെഡി ഒരു വലിയ ടീമിന് വേണ്ടിയിട്ടുള്ളത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിരിക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷെഡുകൾ പോലെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് പറയാം. വെറും ഉപ്പ് മാത്രം ചേർത്ത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്ന് അറിയുന്നത് ആദ്യമായിട്ട് ഞാൻ അത് കഴിക്കുമ്പോഴാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതാ ഇവിടെയുള്ള ചെമ്മരിയാടിനെ അങ്ങനെ പിടിച്ചിട്ടാണ് അവരവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ഇതിലെ ഏതോ ഒരു ചെമ്മരിയാടിൻ്റെ ഊഴാണ് പാവം. അപ്പം അതൊന്നും അറിയാതെ അവിടെ അങ്ങനെ കിടക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് അവർ ചായയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ളത് അവരതവിടെ കോലിൽ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്.
ഇതാണ് ഭക്ഷണം കഴിക്കാനുള്ള ടെൻറ്റ് കേട്ടോ, വേര് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ വന്നു, അപ്പോൾ അത് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു പ്രത്യേക ഫ്ലേവറായിരുന്നു കേട്ടോ ഈ ഒരു ചായ. നല്ല ടേസ്റ്റിയായിട്ടുള്ള ടൊമാറ്റോട് കൂടിയിട്ടുള്ള സാലഡ്, പിന്നെ ഒരു റൊട്ടി, പിന്നെ ഗ്രില്ല് ചെയ്തിട്ടുള്ള നമ്മളുടെ ചെമ്മരിയാട്, അപ്പോൾ അതും കൊണ്ടുവന്നു നമ്മൾ കഴിച്ചു. അപ്പോൾ നമുക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ലൈറ്റായിട്ടാണല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഫാമിലിനൊക്കെ നമ്മൾ പരിചയപ്പെട്ട് നല്ല സ്നേഹമുള്ള ആളുകൾ കേട്ടോ, മുസ്ലിം ഫാമിലി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ നിർത്തി. ഒരുപാട് യാത്രക്കാർ അവിടെ വന്ന് നിർത്തുന്നുണ്ടായിരുന്നു. വെള്ളം ബോട്ടിലേക്ക് നിറക്കുന്നുണ്ട്. ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ശരിക്കും ഐസ് വാട്ടർ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഐസിൽ തൊടുന്ന പോലെ ഒരു മരവിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ മഞ്ഞ് ഉരുകി വരുന്ന വെള്ളമാണ് കേട്ടോ, നല്ല തണുത്ത വെള്ളമായിരുന്നു. ഇവിടെ ഈ ഒരു നദിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസിനുള്ള ഏരിയകളൊക്കെ നമുക്ക് സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ അതിനുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് അനനൂരി ടോട്ടസ് എന്ന ഒരു വലിയ കോട്ടയിലേക്കാണ്. വളരെ പ്രസിദ്ധമായ ഒരു കോട്ടയാണിത്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട സംരക്ഷിക്കപ്പെട്ട ഒരു കോട്ട സമുച്ചയമാണ്. ഇവിടെ നിന്ന് നമുക്ക് അതിമനോഹരമായിട്ടുള്ള അറാഗുവേൻ്റെ കാഴ്ചകൾ കാണാം. അതിലൊരു മൊണാസ്ട്രി ചർച്ച് ഒക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് എടുക്കാനും പിന്നെ ചെറിയ തോതിൽ ഷോപ്പിംഗ് ചെയ്യാനും പറ്റുന്ന സ്ഥലം കൂടിയാണ്. ഈ ഒരു അനനൂരി എന്ന ഈ ഒരു കോട്ടയ്ക്ക് ഒരു ഇതിഹാസമുണ്ട്. ഈ കോട്ട വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നൂരി എന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന അനയുടെ കഥ കൂടെ നമ്മൾ അറിയണം. 13-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ഒരു ഫ്യൂഡൽ രാജവംശമായ അറബ് ഗ്യൂഡുകളുടെ കോട്ടയും ഇരിപ്പിടവുമായിരുന്നു അനനൂരി. നിരവധി യുദ്ധങ്ങളുടെ വേദിയായിരുന്നു ഈ കോട്ട. 17-ാം നൂറ്റാണ്ടിലാണ് കഥ നടക്കുന്നത്. ദാദർ സൈന്യം കോട്ട ആക്രമിച്ച സമയമായിരുന്നു അത്. ജനങ്ങൾ ശത്രു സൈന്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കോട്ടയിൽ അഭയം പ്രാപിച്ചു. ഭക്ഷണ സ്രോതസ്സില്ലാതെ ദീർഘകാലം അവർക്ക് കഴിച്ചു കൂട്ടാനാവില്ല അതിനകത്ത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയും പരാജയം അവർ സമ്മതിക്കുമെന്നും ശത്രു സൈന്യം കണക്കുകൂട്ടി. എന്നാൽ ഈ ഒരു കോട്ടയ്ക്ക് നദിയിലേക്ക് നയിക്കുന്ന ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു. ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. ആക്രമിക്കാൻ വരുന്ന ശത്രു സൈന്യത്തിന് ക്ഷമയല്ല നശിച്ചു. ഒരു ദിവസം കോട്ടയിലെ കാവൽക്കാരും മത്സ്യങ്ങളെ വായുവിലേക്ക് എറിഞ്ഞ് ആ അക്രമികളെ പ്രകോപിപ്പിക്കാൻ നോക്കി. അപ്പോഴാണ് കോട്ട ഒരു തുരങ്കം വഴി പുറം ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ശത്രുക്കൾ മനസ്സിലാക്കുന്നത്. കോട്ടയിൽ വേണ്ടവർക്ക് ഭക്ഷണവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എത്തുന്നിടത്തോളം കാലം ഇവരെ തോൽപ്പിക്കാനാകില്ലെന്ന് ഈ ഒരു ശത്രു സൈന്യം മനസ്സിലാക്കി. അങ്ങനെ തുരങ്കം കണ്ടെത്താൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ശത്രുക്കൾ നടത്തിയെങ്കിലും അവർക്ക് അത് കണ്ടെത്താനായില്ല. ഒടുവിൽ നൂരിൽ നിന്ന് അന എന്ന ഒരു സ്ത്രീയെ അവർ പിടികൂടി. തുരങ്കത്തിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ അവളെ അവർ പരമാവധി പീഡിപ്പിച്ചെങ്കിലും സ്വന്തം ആളുകളെ കൂട്ടക്കുരുതി കൊടുക്കാൻ അവൾക്ക് ഒട്ടും തയ്യാറല്ലായിരുന്നു. അവർക്ക് വേണ്ടി മരണം വരിക്കാൻ അവൾ തീരുമാനിച്ചു. വരും തലമുറ അനയെ ഇതിഹാസ നായികയായി വാഴ്ത്തി അനയോടുള്ള ആദരസൂചകമായി കോട്ടക്കവർ അനനൂരി എന്ന് നാമകരണം ചെയ്തു. അതാണ് നമ്മളുടെ അനനൂരി കോട്ടയുടെ ചരിത്രം. അപ്പോൾ നമ്മളവിടുന്ന് കുറച്ച് സുവനീറൊക്കെ വാങ്ങി മടങ്ങി നമ്മളിനി ട്ബിലിസിയിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ട്ബിലിസി സിറ്റിയുടെ കാഴ്ചകളുമായിട്ടാണ് വരിക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ട്ബിലിസി സിറ്റിയുടെ കാഴ്ചകളുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.